സംഗീതം പഠിച്ചിട്ടില്ലാത്ത സംഗീതോപാസകൻ എസ് പി ബി എന്ന മൂന്നക്ഷരം. ആന്ധ്രയിൽ നിന്ന് ചെന്നൈയിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വന്ന ബാലുവിന് പാട്ടെന്ന് കേട്ടാൽ ജീവനാണ്. ചെന്നൈ എന്ന മഹാനഗരത്തെപ്പറ്റിയോ തമിഴിനെ പറ്റിയോ വലിയ പിടിപാടില്ലാത്ത ബാലുവിനെ ഭരണി നേരെ സംവിധായകൻ ശ്രീധരെ പരിചയപ്പെടുത്തി. നന്നായിട്ട് പാടുന്ന ആളാണെന്ന് ശ്രീധരനെ ഭരണിയാണ് ബോധ്യപ്പെടുത്തിയത്. ശ്രീധരന് ബാലുവിൻ്റെ പാട്ട് കേട്ട് തൃപ്തിയായതുപോലെ പഠിത്തത്തിനിടയ്ക്കും ബാലു ചില തെലുങ്ക് ചിത്രത്തിൽ പാടി. അതിന് കാരണക്കാരൻ സംഗീത സംവിധായകൻ എസ് പി കോദണ്ഡപാണിയായിരുന്നു. ബാലുവിൻ്റെ ഗാനമേള കേൾക്കാനിടയായ കോദണ്ഡപാണിക്ക് ബാലുവിൻ്റെ ശബ്ദവും ആലാപന രീതിയും ഇഷ്ടമായി. 1966 കോദണ്ഡപാണി തന്നെ ശ്രീ ശ്രീ മരയദ രാമണ്ണ എന്ന തെലുങ്ക് ചിത്രത്തിൽ ബാലുവിനെ കൊണ്ട് പാട്ടുപഠിപ്പിച്ചു. റെക്കോർഡിംഗ് തിയേറ്ററിൽ എത്തിയ ബാലുവിനെ റെക്കോർഡിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടുത്ത് ബാലുവിൻ്റെ ടെൻഷൻ അദ്ദേഹം ഒഴിവാക്കി. അതോടെ കോദണ്ഡപാണി ബാലുവിൻ്റെ മാനസ ഗുരുവായി. ബാലുവിൻ്റെ മനസ്സ് നിറയെ പാട്ടുകളായിരുന്നു. അടിമപ്പെണ് എന്ന ചിത്രത്തിന് വേണ്ടി കെ വി മഹാദേവന്റെ സംഗീത സംവിധാനത്തിൽ ബാലുവിനെ കൊണ്ട് പാടിക്കാൻ തീരുമാനിച്ചത് എം ജി ആർ തന്നെയായിരുന്നു. അങ്ങനെ അടിമപ്പെണ്ണിന് വേണ്ടി ബാലു പാടി. 1000 നിലാവേ വാ ബാലു ആദ്യം പാടിയ ശാന്തി നിലയം പുറത്തു വരുന്നതിന് മുൻപ് അടിമപ്പെണ്ണ് റിലീസ് ചെയ്തു. അടിമപ്പെണ്ണിലെ എം ജി ആർ പാടുന്ന 1000 നിലവേ തമിഴ്നാട്ടിലെങ്ങും മുഴങ്ങി. അതോടെ ബാലുവെന്ന ഗായകൻ തമിഴ് മക്കളുടെ സ്വന്തമായി. നമ്മെ ആനന്ദിപ്പിച്ച്, ഉല്ലസിപ്പിച്ച്, ഒടുവിൽ കരയിപ്പിച്ച് അകന്നുപോയി. ആ നാദം ഇനിയില്ല. ആദരാഞ്ജലികൾ.